ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം രൂക്ഷം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 16 പ്രധാന ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗസയിലെ ബ്രിഗേഡ് കമാൻഡർ ബാസിം ഇസയും മിസൈൽ ടെക്നോളജി തലവൻ ജോമാ തഹ്ലിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. കിഴക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വർഷം നടത്തി ഹമാസ് തിരിച്ചടിച്ചു. ഫലസ്തീനിൽ 53 പേരും ഇസ്രായേലിൽ 6 പേരും കൊല്ലപ്പെട്ടു. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2014 ശേഷം ഹമാസിന് നഷ്ടമാവുന്ന ഏറ്റവും മുതിർന്ന നേതാവാണ് ബാസിം ഇസ. സൈബർ വിഭാഗം മേധാവി കൂടിയാണ് ഇസയ്ക്കൊപ്പം കൊല്ലപ്പെട്ട ജോമാ തഹ്ല. ഹമാസ് സൈനിക വിഭാഗമായ ക്വാസം ബ്രിഗേഡ്സിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം. ഗസയിലെ ഹമാസ് ഭരണത്തിന്റെ ആണിക്കല്ലാണ് ക്വാസം ബ്രിഗേഡ്സ്. ഗസയിലെ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞെന്ന് ആരോഗ്യവകുപ്പും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ടെൽ അവീവ്, അഷ്കലോൺ, ലോട്ട് നഗരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം. സംഘർഷം ആളിപ്പടർന്നതോടെ ഇസ്രായേൽ ഫലസ്തീൻ അതിർത്തി നഗരങ്ങളിൽ ജനങ്ങൾ തെരുവിൽ ഏറ്റുമുട്ടുകയാണ്. ഇസ്രായേൽ അധിനിവേശ നീക്കങ്ങൾ നിർത്തിവെക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. ഇരുപക്ഷവും പ്രകോപനം ഒഴിവാക്കണമെന്ന് ചൈന, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചു. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ ഇരുപക്ഷത്തും നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. മേഖലയിൽ 2019 ശേഷം ഏറ്റവും രൂക്ഷമായ സംഘർഷമാണിതെന്നാണ് റിപ്പോർട്ട്. അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളി വളപ്പിൽ തിങ്കളാഴ്ച ആരംഭിച്ച സംഘർഷമാണ് ഇപ്പോൾ കൈവിട്ടിരിക്കുന്നത്. ഷെയ്ഖ് ജാറ മേഖലയിലെ ഫലസ്തീൻകാരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തെ തുടർന്ന് ഏതാനും നാളുകളായ സംഘർഷമാണ്. അൽ അക്സയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങാൻ ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് നൽകിയ സമയം തിങ്കളാഴ്ച അവസാനിച്ചിരുന്നു. തുടർന്ന് ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണവും നടത്തി. ഇതോടെ ഇസ്രായേൽ നടപടികൾ കടുപ്പിച്ചു. അൽ അക്സ പള്ളി വളപ്പിൽ നടത്തിയ കണ്ണീർ വാതക റബ്ബർ ബുള്ളറ്റ് പ്രയോഗത്തിൽ 100 ഫലസ്തീൻകാർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ഗസയിലെ ഇസ്ലാമിക് ജിഹാദ് എന്ന സംഘടനയുടെ മുതിർന്ന കമാൻഡർ അടക്കമുള്ളവരെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ അറിയിച്ചു.